വീടൊന്ന് കണ്ടാലോ നമ്മുടെ വസുദേവിന്റെ വീട് നമ്മുടെ പല വീഡിയോസിലും ഈ വീടും മുറ്റമാണ് ഉള്ളത് അപ്പോൾ വീടിനകവും ബാക്കിയുള്ള സ്ഥലങ്ങളൊന്ന് വിശദമായി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു കാവുണ്ട് നാഗരകാവ് കാവിന്നുള്ള വായനയാണ് കേൾക്കുന്നത് വീടിന്റെ മുന്നിലെ ഒരു പ്രത്യേകതയാണിത് വയലും കൂടി ചേർന്നുള്ള ഒരു വീടാണ് ശരിക്കും ഇത് ഇവിടെ നമ്മൾ വയലാക്കിയതാണ് അതിന്റെ കഥ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കാരണം ഇതിൽ നമ്മൾ വയലിന്റെ കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീണ്ടുപോകും വീഡിയോ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നതും അപ്പൊ അകത്തോട്ടുള്ള സൂര്യരശ്മികൾ വരുന്നതും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് പക്ഷെ കറക്റ്റ് ഇന്ന് രാവിലെ മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു സംഭവം കിട്ടിയില്ല എന്നാലും നമുക്ക് എടുക്കാം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല എന്തായാലും വിചാരിച്ചത് കൊണ്ട് ചെയ്യാന്ന് തന്നെ വിചാരിച്ചു അപ്പോ ഇതാണ് നമ്മുടെ മുറ്റം മുറ്റം കുറച്ച് കുറച്ച് നല്ല മുറ്റമുള്ള വീടാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതായത് വീട് ചെയ്യുന്ന സമയത്ത് താഴത്തുള്ള ഏരിയ കുറച്ച് വെള്ളം കയറുന്ന ടൈപ്പ് അതായത് ചതുപ്പ് പോലെ വെള്ളം കയറുന്ന ഏരിയ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മുകളിലോട്ട് വീട് കയറ്റി ചെയ്യാം എന്ന് വിചാരിച്ചത് അങ്ങനെയാണ് മുറ്റത്തിന് ഇത്രയും സ്ഥലം കിട്ടിയത് അതായത് കുറച്ചുകൂടെ റോഡിൽ നിന്ന് കുറച്ച് ഏരിയ കയറി വീട് ചെയ്തത് ഇത് നമ്മുടെ നടവഴിയിലൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചയാണ് അതായത് ഇപ്പുറത്തെ സൈഡിലുള്ള വയലിന്റെ സൈഡിലുള്ള കാഴ്ചയും കൂടെയാണ് ഇതൊരു കുളമുണ്ട് ഞങ്ങൾ തിലോപ്പിയൊക്കെ വളർത്തിയിരുന്നതിനകത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഇപ്പൊ നല്ല ശക്തമായ മഴയല്ലേ പെയ്യുന്നത് അപ്പൊ ആ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം നന്നായിട്ട് പൊങ്ങും അപ്പൊ ടാർപ്പിട്ട് മീനിടാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അല്ലാതെ തന്നെ മീനെ ഇട്ടിട്ടുണ്ട് അതില് വാഴയൊക്കെ വെച്ചു അഗസ്തി വെച്ച് നോക്കിയതാണ് കാരണം മഴ പെയ്ത് വെള്ളം പൊങ്ങി അഴുകി പോകുമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ വെച്ച് നോക്കിയതാ എന്തായാലും ഫലം ഉണ്ടായി ഇപ്പൊ അവിടെ പണ കോരിയിട്ട് വാഴ വെച്ചിരിക്കുകയാണ് വാഴയ്ക്ക് വെള്ളം വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തത് അപ്പം ശരിക്കും നല്ല വെള്ളം മഴ പെയ്യുമ്പോൾ നന്നായിട്ട് അതിലെ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് പക്ഷേ നല്ല വെയിൽ വരുമ്പോൾ നല്ല ഉണക്കാവുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഏരിയ ഇത് ഞങ്ങളുടെ നടവഴിയാണ് നടവഴിയുടെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങളൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് നമ്മൾ മേൽക്കൂര ചെയ്തില്ല മേൽക്കൂര ചെയ്യാനുള്ള പ്ലാനൊക്കെ ഇട്ടപ്പോൾ ശരിക്കും ചെടിയൊക്കെ വളർത്തിയിട്ട് അവിടെ ഒരു പന്തൽ പോലെ ആക്കാം അതായത് വള്ളിച്ചെടി പടർത്തി പന്തൽ പോലെ ആക്കാം എന്നാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ നാല് തുണ്ട് അവിടെയും വള്ളിച്ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കുഞ്ഞു വസുവിൻ്റെ കുഞ്ഞു സൈക്കിളായിരുന്നു അതിനെ നമ്മൾ പെയിൻ്റ് അടിച്ച് പരുവത്തിലാക്കി ഇനി നമുക്ക് പയ്യെ വീട്ടിലേക്ക് കയറാം കാഴ്ചകൾ കാണിച്ച് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല നമുക്ക് അടുത്ത വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക് കടക്കാം ക്യാമറയിൽ നിന്ന് മോടി അകലുന്ന മനുഷ്യൻ ഇന്ന് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിലാണ് വിളക്ക് വയ്ക്കുന്നത് ഇതാണ് എൻ്റെ സ്ഥിരം സ്ഥലം സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിംഗ് റൂമിലോട്ടാണ് കയറുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം ഓരോ റൂമിനും ഓരോ ഏരിയക്കും ഓരോ കളർ തീമാണ് കൊടുത്തേക്കുന്നത് ശരിക്കും ഇത് ഓറഞ്ച് ഒരു സൈഡ് അതായത് രണ്ട് സൈഡ് അല്ല ഒരു സൈഡ് ഓറഞ്ച് കളർ കൊടുത്ത് അതായത് ഡാർക്ക് ആൻഡ് ലൈറ്റ് അല്ല കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് റൂം ഇവിടെ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അത് ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലുമാണ് ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് ചെയ്ത് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റൂമും ഡൈനിങ് ഹാളും തമ്മിലുള്ളൊരു സെപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത് ചെയ്ത് തന്നിരിക്കുന്നത് ലീല കൺസ്ട്രക്ഷൻസിന്റെ നാഗേഷ് അണ്ണനാണ് നാഗേഷണ്ണനുമായിട്ട് ഞാൻ ആദ്യമൊന്നും എനിക്ക് അത്ര പരിചയമൊന്നുമില്ലായിരുന്നു ഹരിയണ്ണായിരുന്നു പരിചയം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വന്ന് പണി തുടങ്ങി ശരിക്കും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചെടുത്ത് വരുമ്പോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നമ്മുടെ അഭിപ്രായങ്ങളെ അംഗീകരിച്ച് എന്നാ അതിലും കുറച്ചുകൂടി നല്ല രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്തു തരും ശരിക്കും ഭയങ്കര ഇപ്പോഴും നമ്മുടെ ആ സർവീസ് നിലനിർത്തുന്നുണ്ട് കേട്ടോ അതാണ് എടുത്തു പറയേണ്ട കാര്യം ഇതാണ് നമ്മുടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ അതായത് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കിച്ചൺ ആണ്
ഷെൽഫുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് തേക്കിലാണ് ഇതെല്ലാം വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതായത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ തേക്കിന്റെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. തേക്കിന്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ടിഷ്യൂ പേപ്പർസ് ഇട്ടാണ്. ഇവിടെ നമുക്ക് ടിഷ്യൂ റോൾസ് ഇളക്കി സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഇളക്കിയിട്ട് ഇവിടെ ഇത് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇവിടെ കിച്ചൺ ടവൽ ഇടാനായിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബാസ്ക്കറ്റ്, അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഗ്ലാസ് വെക്കാൻ ഹോബ്. പിന്നെ ഇതൊരു ചെറിയ കിച്ചൺ, അതായത് ഒരാൾക്കോ രണ്ടു പേർക്കോ നിന്ന് ചെയ്യാനേ അവിടെ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ചെറിയൊരു കിച്ചൺ ആണ്. ഇവിടുന്ന് നമുക്ക് പുറത്തോട്ടുള്ള ഏരിയ ആണ്. ഇത് കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമൺ ബാത്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഒരു കോർട്ട് യാർഡ് ആണ്. അത് ശരിക്കും കിച്ചണിന്റെ അടുത്തായിട്ടാണ് ഈ കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പർഗോളയാണ്, അതായത് ട്രാൻസ്പെറന്റ് ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെള്ളം താഴേക്ക് വീഴില്ല ആ രീതിയിൽ. ഇവിടെ നമ്മൾ നെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഓപ്പൺ ആക്കി തന്നെ ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ നെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള കാര്യങ്ങൾ കാണാം, വായു സഞ്ചാരമുണ്ട്, ലൈറ്റ് നന്നായിട്ട് കിട്ടും. എങ്കിലും വേറൊന്നും അകത്ത് കടക്കാത്ത രീതിയിൽ, അതായത് കൊതുകിന്റെ മോസ്കിറ്റോ നെറ്റ് പോലത്തെ നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഒരു വർക്കിംഗ് സ്പേസ് പോലെ. രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരു റൂം ഉണ്ട്. ശരിക്കും നമ്മൾ ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് എടുത്തത്. ഇവിടെ ഇപ്പം അവിടെ ഗസ്റ്റ് ആരും ഇതുവരെ കിടക്കാനായിട്ട് വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ പിള്ളേരുടെ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു പ്ലേ റൂം ആക്കി മാറ്റിയിരുന്നു ഞങ്ങൾ ഒരു പ്രാവശ്യം. എന്റെ മനസ്സിൽ ശരിക്കും ഒന്നുകിൽ ഒരു നല്ല പക്ക ഒരു തറവാട് മോഡൽ വീട്, കാരണം കാവിന്റെ അടുത്ത് വയലിന്റെ കരക്കി എന്നൊക്കെ പറയുമ്പോ ആ ഒരു ലെവലിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കറക്റ്റ് ഒരു കൊളോണിയൽ സ്റ്റൈൽ വീട്. ഇത് രണ്ടും അല്ലാത്തൊരു വീടാണ് ശരിക്കും നമ്മള് വെച്ചത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഡൈനിങ് റൂമാണ് ഇത്. ശരിക്കും ഹാളും നല്ല സെപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് ഹാളിലും ഉണ്ട്, മീന് തോറ്റയാട്ടിലും ഉണ്ടാവും, നിങ്ങൾ കണ്ടാണ്. അവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് ചുറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ട കയറണം. ഇതെല്ലാം ഹരയുടെ പണിയാണ്. ഹരയുടെ മീന് ഞാൻ ചെടി, അപ്പൊ വീട് മൊത്തം മീന് ചെടിയായി. പിന്നെ ഇത് വാഷ് ഏരിയ, ഡൈനിങ്ങിന്റെ സൈഡിലായിട്ട് വാഷ് ഏരിയ. ഇത് കോമൺ ബാത്റൂം. ഇത് കോമൺ ബാത്റൂം. പിന്നെ അവിടുന്ന് ഇവിടെ വസു സ്വന്തമായി പ്രഖ്യാപിക്കുന്ന വസുവിന്റെ മുറി. വസു സ്വന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന വസുവിന്റെ മുറിയാണ്. ഇവിടെ നിന്ന് ശരിക്കും ഞങ്ങൾ കട്ടിലൊക്കെ അങ്ങ് മാറ്റി ബസ്സിന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞ പോലെട്ടാ. ഇവിടെ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തത്. കാരണം വേറൊരു ഫർണിച്ചർ പുറത്തുനിന്ന് കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിലാണ് ശരിക്കും ഞങ്ങൾ ചെയ്തത്. ഇവിടെ ബുക്സും സാധനങ്ങളും എല്ലാം വെക്കാവുന്ന രീതിയിൽ ഷെൽഫ്, അവിടെ നിന്ന് സ്റ്റഡി ടേബിൾ ഉൾപ്പെടെ ഇത് ഡ്രസ്സൊക്കെ വെക്കാവുന്ന രീതിയിൽ അൽമാര. ഇത് മൂന്നും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ. ഇവിടെ ജനറലാണ്, പിന്നെ വസുവിന്റെ പണിയാണ് കേട്ടോ. ഇവിടെ ജനറലാണ്, അപ്പൊ ആ ഏരിയ അങ്ങനെ തന്നെ കിട്ടും, ബാക്കി ഏരിയ ഫ്രീ ആയി കിടക്കുകയും ചെയ്യും. അത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. വസുവിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് അടുത്ത്, അതായത് രണ്ട് മുറി ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നിൽക്കുന്നതിൽ രണ്ടാം അടുത്ത മുറിയാണ്. ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ മുറിയാണ് കേട്ടോ.
ഈ മുറിയിൽ ഇപ്പൊ ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അമ്മയും അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാല് കിടക്കുന്നത് ഇവിടെയാണ്. അമ്മയും അച്ഛനും അടുത്ത ഫാമിലി മെമ്പേഴ്സ്, കാരണം ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് രണ്ട് റൂംസ് ആണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് അവര് സാധാരണ നിൽക്കാറ്. ഇതാണ് അടുത്ത ബാത്റൂം. ബുക്സ് വെക്കാനുള്ള ഷെൽഫ്, ടേബിൾ, അത് കഴിഞ്ഞ് അൽമാര, എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് മുറിയിലെ പോലെ തന്നെ, മീൻസ് ആ മുറിയിലെ പോലെ തന്നെയാണ് ഈ മുറി. ഈ രണ്ട് മുറി ഒരുപോലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമും രണ്ട് മുറികളും അടുത്തടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുന്ന സൈഡിൽ തന്നെ നമ്മുടെ ബാത്റൂമാണ്. ഇത് കുറച്ച് വലിയ ബാത്റൂമാണ്. എല്ലാവരുടെയും ബാത്റൂമാണ് സംബന്ധിച്ച്. അപ്പൊ ആദ്യം നമ്മള് ഇങ്ങോട്ട് കയറുമ്പോ ഞങ്ങളുടെ ബെഡ്റൂമാണ്. അങ്ങനെയാണ് എന്തായാലും നമ്മുടെ വീടിന്റെ വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയത്. പിന്നെ ഞങ്ങളുടെ ഈ മെയിലില് ഇത് ശരിക്കും ഫ്ലാറ്റ് റൂഫായിട്ടാണ്, അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിരുന്നത് കേട്ടോ. ഫ്ലാറ്റ് റൂഫ് നമ്മുടെ ബോക്സ് മോഡൽ വീട് ചെയ്യുമ്പോലെ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിന് മുകളിലാണ് ഈ ഷിംഗിൾസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഈ കൊളോണിയൽ സ്റ്റൈലിന്റെ ആ സംഭവമാണ് വരുത്തിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഒരു വീടിന്റെ മോഡൽ ഷീറ്റ് ഇടും പോലെ, അപ്പൊ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിൽ കുറച്ച് ഏരിയ മാത്രം, അതായത് ഈ സിറ്റൗട്ട് വരെയുള്ള ഭാഗം മാത്രമേ ഞങ്ങളത് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഷീറ്റ് ഇട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത് ഇട്ടിട്ടില്ല. നമ്മുടെ വീടും വീഡിയോയും ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കമന്റ്, നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. ശരിക്കും ഞാൻ എനിക്ക് നമ്മുടെ വീഡിയോസിന് വരുന്ന കമന്റ്സിന് മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാറുണ്ട്. അപ്പൊ കാരണം അതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര സ്ട്രെസ്സിലായാലും എത്ര എന്താ പറയാ ജോലിക്കിടയിലായാലും ആരൊക്കെയോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫാമിലി എക്സ്റ്റെൻഡ് ആവുകയാണ്. അപ്പൊ അത്രയും ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ഉറപ്പായിട്ട് ഞെക്കണം കേട്ടോ. അപ്പൊ അടുത്ത ലീഡിയുമായി വരുന്നവരെ ബൈ ബൈ.